ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഞാൻ ഷഹീറ സമീർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രിന്റഡും അതുപോലെ തന്നെ പ്ലെയിനും ആയിട്ടുള്ള ഡെൽറ്റ ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലും ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ലൈനിങ് ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന വെയ്റ്റ്ലെസ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിലുള്ള ആലുവ കീഴ്മാടാണ്. കീഴ്മാട് പഞ്ചായത്ത് ജംഗ്ഷനിലുള്ള റോയൽ ബേക്കറിയുടെ അടുത്തായിട്ടാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഡെൽറ്റ ക്രഷ് എന്ന് പറഞ്ഞ മെറ്റീരിയല് നമുക്ക് ടോപ്പും ബോട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ അബായൊക്കെ സ്റ്റിച്ച് ചെയ്യാനും പറ്റിയ ഫാബ്രിക് ആണ് കേട്ടോ. പ്ലെയിനൊക്കെ എടുത്തിട്ട് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള അബായൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോട്ട് സെറ്റ് ആയിട്ട് ടോപ്പും ബോട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് സ്കർട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ ഫ്രോക്കും അതുപോലെ തന്നെ ലേഡീസിനൊക്കെ ഗൗണും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫാബ്രിക്കാണ്. വെയ്റ്റ്ലെസ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാനും വളരെ നല്ലതാണ്. റേറ്റ് കുറവുമാണ്, അതേസമയം വിഡ്ത്ത് കൂടിയതുമായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. റേറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ നമുക്കിനി ഇന്നത്തെ മെറ്റീരിയൽസ് ഒന്ന് കണ്ടിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് പ്രിൻ്റഡ് ആയിട്ടുള്ള ഡെൽറ്റ ക്രഷ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം. കണ്ടോ, നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ ഇത്. പിന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ ക്രഷ് പോലെ, കണ്ടോ, ഒരു ചുളിവ് പോലെ ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുണ്ട് പ്രിൻ്റ് കൂടാതെ. അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയല് നല്ല വിടർന്നിരിക്കുന്ന മെറ്റീരിയലുമാണ് കേട്ടോ. ഭയങ്കര തളർന്ന് കിടക്കുന്ന മെറ്റീരിയലല്ല. എന്നാൽ വെയ്റ്റ് ഇല്ലതാനും കുറച്ച് ഫ്രോക്കൊക്കെ തയ്ച്ചാലും കുറച്ചൊന്ന് നല്ല വിടർന്ന് നമുക്ക് താഴെ സിക്സ് ആഗൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിടർന്ന് കിടന്നോളൂ കേട്ടോ ഈ ഒരു മെറ്റീരിയൽ. അപ്പോൾ ഇതേ നല്ലൊരു ഡാർക്ക് ക്രീം ഷെയ്ഡിൽ ബ്ലാക്കും വൈറ്റും ഒരു യെല്ലോയും ഒക്കെ ചേർന്നിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ഡാർക്ക് ഇഷ്ടമല്ലാതെ കുറച്ചൊരു പേസ്റ്റൽ കളറൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു കളറാണല്ലേ. നല്ലൊരു ഡാർക്ക് ക്രീം ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേ ഞാൻ പറഞ്ഞില്ലേ ഒട്ടും നിഴലടിക്കില്ല എന്ന് പറഞ്ഞില്ലേ, ഈ ഒരു ക്രീം ഷെയ്ഡ് വന്നിട്ട് പോലും ഒട്ടും നിഴലടിപ്പ് അറിയുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ കോട്ടൺ ലൈനിങ് ഒക്കെ താഴെ ഇട്ട് കൊടുക്കാറുണ്ട്. അത് കുട്ടികൾക്കൊക്കെ കുറച്ച് ഭയങ്കരമായിട്ട് വിടർന്ന് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. നമ്മുടെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ നമുക്ക് ആവശ്യമില്ല കേട്ടോ. നിഴലടിപ്പിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ആവശ്യമില്ല. പിന്നെ നമ്മൾ ശരീരത്തിൽ ഇങ്ങനെ ചേർന്നിരിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ മാത്രം ലൈനിങ് യൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത് 58 ഇഞ്ചാണ്. മീറ്റർ പ്രൈസ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ചെയ്തൊക്കെയെന്ന് ഒന്ന് കാണാം. നല്ലൊരു പിങ്കിലാണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഇതിലും പ്രിൻ്റൊക്കെ സെയിം തന്നെയാണ്, ബ്ലാക്കും വൈറ്റും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു യെല്ലോയും കൂടെ ചേർന്നിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാ ഷെയ്ഡും നല്ലതാണ് ഈ ഒരു പ്രിൻ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര ഡാർക്കല്ല, പിങ്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമുക്കിനി നെക്സ്റ്റ് കളർ കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ. ഭയങ്കര ഡാർക്ക് നേവി ബ്ലൂ എന്നല്ല, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ് കേട്ടോ. പ്രിൻ്റൊക്കെ നല്ല എടുത്തറിയുന്നുണ്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കളർ കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു ഡെനിം ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ. സെയിം തന്നെ മെറ്റീരിയലും അതുപോലെ തന്നെ പ്രിൻറ്റും ഒക്കെ സെയിം തന്നെ. പ്രൈസ് വരുന്നത് 100 രൂപീസാണ്. വിഡ്ത്ത് വരുന്നത് 58 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ള കളർ ചേഞ്ച്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡിസൈൻ ഏതാന്ന് നോക്കാം. നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത് വലിയ റോസാപ്പൂക്കൾ വന്നിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ഗൗണും ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഡിസൈനാണല്ലേ ഇങ്ങനെ വലിയ ഫ്ലവേഴ്സ് വന്നിട്ടുള്ളത്. ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നുന്നുണ്ടാവും. ബ്ലാക്ക് വേറെ ഉണ്ട് കേട്ടോ, ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് അവൈലബിൾ ആണ്. ഇപ്പം ഞാനിവിടെ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ കണ്ടോ, നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ. നല്ല ഡാർക്ക് പീച്ചും അതുപോലെ തന്നെ ഡാർക്ക് ആയിട്ടുള്ള ക്രീം ഷെയ്ഡും ഒക്കെ ചേർന്നിട്ടാണ് ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെ കളറാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഷെയ്ഡുകളും നല്ല ഡാർക്ക് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഇത് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ. സെയിം പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. വിഡ്ത്തും അതുപോലെ തന്നെ പ്രൈസും ഒക്കെ സെയിം തന്നെ. കണ്ടോ, നല്ല ഡാർക്ക് ആയിട്ടുള്ള നേവി ബ്ലൂ ആണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കളർ കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ഡിസൈനിൽ ബ്ലാക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് കളറ് നല്ല ബ്ലാക്ക് ആണ് കേട്ടോ. നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് തന്നെയാണ്, നല്ല ഡീപ്പ് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അല്ലാതെ നരച്ചിരിക്കുന്ന സൈസൊന്നും ബ്ലാക്ക് അല്ല കേട്ടോ. അതിൽ ഈ ഫ്ലവേഴ്സൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാ ഷെയ്ഡും നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഒരു കളറും കൂടെ ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ്, അത് ഏതാന്ന് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ. നല്ല കരിഞ്ഞ മെറൂൺ അല്ല കേട്ടോ, റെഡിഷ് മെറൂണിലാണ് വന്നിട്ടുള്ളത്. അതിലും സെയിം തന്നെ പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഡിസൈൻ കാണാം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അധികം മെറ്റീരിയൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മൾ 10 മീറ്ററോ അതിൽ കൂടുതലോ എടുക്കുവാണെങ്കിൽ
ഈ ഇപ്പോൾ പറഞ്ഞ റേറ്റിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ, കുറച്ചും കൂടെ റേറ്റ് കുറവുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ പ്രത്യേകം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, ഇത്ര മീറ്ററിൽ കുറവാണ് നമുക്ക് കൂടുതലാണ് വേണ്ടതെന്ന് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അതിൽ വരുന്ന റേറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരാം. പിന്നെ പ്രത്യേകം എടുത്തു പറയാനുള്ളത്, ഈ ഒരു മെറ്റീരിയൽ തന്നെ അല്ലെങ്കിൽ ഒരു ഡിസൈൻ തന്നെ 10 മീറ്റർ എടുക്കണ്ട, നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ കാണിച്ചതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതിൽ നിന്ന് 2 മീറ്ററും 3 മീറ്ററൊക്കെ വെച്ച് ടോട്ടൽ ക്വാണ്ടിറ്റി ഇത്ര ആക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു മെറ്റീരിയൽ തന്നെ 10 മീറ്റർ എടുക്കണമെന്നില്ല. പിന്നെ കൊറിയർ ചാർജ് വരുന്നത് അപ് ടു 10 മീറ്ററിനുള്ളിലാണെങ്കിൽ വരുന്നത് 30 രൂപയായിരിക്കും. അതല്ല അതിൽ കൂടുതൽ ബൾക്കായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ആസ് പെർ വെയിറ്റ് അനുസരിച്ചായിരിക്കും. അതും പ്രത്യേകം ഓർക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡിസൈൻ കാണാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നതും പ്രിൻ്റഡ് ആയിട്ടുള്ള ഡെൽറ്റ ക്രഷ് ഫാബ്രിക് തന്നെയാണ്. അപ്പോൾ ഇതേ നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫുള്ളി സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. വലിയ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ചെറിയ ഫ്ലവേഴ്സും ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ ഫുള്ളായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡിസൈനിൽ ഒരു ഓറഞ്ച് ഷെയ്ഡും നേവി ബ്ലൂ ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡും കൂടെ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ ലീഫ് പോലെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനിൻ്റെ കളർ ചേഞ്ച് ഇതൊക്കെയെന്ന് കാണാം. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു റെയർ ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഗ്രീൻ ഷെയ്ഡിൽ നേരത്തെ പറഞ്ഞ പോലെ ഒലീവും നേവി ബ്ലൂവും കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ വലിയ ഫ്ലവർ മാത്രമാണ് കേട്ടോ ചേഞ്ച് വന്നിട്ടിരിക്കുന്നത്. നേരത്തെ ഇതിൽ ഓറഞ്ച് ആയിരുന്നു, ഇതിലൊരു ഗ്രീൻ ഷെയ്ഡ്, നല്ല റെയർ ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ കാണാം. അപ്പോൾ നേരത്തെ ഓറഞ്ചും ഗ്രീനും ഒക്കെ വന്ന സ്ഥാനത്ത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല അട്രാക്ഷൻ ഉണ്ട് കേട്ടോ. റെഡും നേവി ബ്ലൂവും ഒലീവ് ഗ്രീനും ഒക്കെ വന്നപ്പോൾ ഇനി ഒരു കളറും കൂടെ അവൈലബിൾ ആണ്, അതേതാന്ന് നോക്കാം. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ. ഇച്ചിരി റോയൽ ബ്ലൂ പോലത്തെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. മറ്റത് കോമൺ തന്നെ കേട്ടോ, ബാക്കി കളേഴ്സൊക്കെ കോമൺ കളേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രിൻ്റഡ് ഫാബ്രിക് വന്നിട്ടുള്ളത്. ഇപ്പോൾ കണ്ടതെല്ലാം തന്നെ പ്രിൻ്റഡ് ആയിട്ടുള്ള ഡെൽറ്റ ക്രഷ് ഫാബ്രിക് ആയിരുന്നു. ഇതിൻ്റെ റേറ്റ് 100 rupees ആയിരുന്നു. വിട്ട് വരുന്നത് 58 inch. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു മെറ്റീരിയൽ തന്നെ പ്ലെയിൻ ഫാബ്രിക് ആണ്, അതൊന്ന് കാണാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഡെൽറ്റ ക്രഷ് ഫാബ്രിക് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 10 മീറ്റർ ആദ്യം കൂടുതൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്ലെയിനും പ്രിൻറ്റും കൂടെ മിക്സ് ആയിട്ട് എടുക്കുക കേട്ടോ. ഇത്ര ഇത്ര മീറ്റർ എന്ന് പറഞ്ഞിട്ട് 2-3 കളേഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ പ്ലെയിനും പ്രിൻറ്റും ആയിട്ട് എടുക്കുക. അല്ലാതെ പ്ലെയിൻ തന്നെ ഇത്ര മീറ്റർ, പ്രിൻ്റ് തന്നെ ഇത്ര മീറ്റർ അങ്ങനെ വേണ്ട. ഇന്ന് കാണിക്കുന്നതിൽ നിന്ന് മിക്സപ്പ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു മെറൂൺ ഷെയ്ഡാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് 58 inch. മീറ്റർ പ്രൈസ് 95 rupees ആണ് കേട്ടോ. മറ്റേ പ്രിൻ്റഡ് 100 ആയിരുന്നു, പ്ലെയിൻ വരുന്നത് 95 rupees ഉള്ളൂ. അപ്പോൾ ക്ലോത്തൊക്കെ സെയിം തന്നെ, നെല്ലടിപ്പൊന്നും ഇല്ലാത്ത ഫാബ്രിക്കാണ്. സോഫ്റ്റ്നെസ്സും കാര്യങ്ങളും ഒക്കെ സെയിം തന്നെ കേട്ടോ. അതുപോലെ തന്നെ മെറ്റീരിയൽ ഒട്ടും നെല്ലടിക്കില്ല കേട്ടോ ഈ ഒരു ഫാബ്രിക്ക്. അപ്പം നമുക്ക് ഇതിൻ്റെ കളേഴ്സ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണാം. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു സിമെൻ്റ് ഗ്രേ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ, ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡല്ല ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്തും പ്രൈസും ഒക്കെ സെയിം തന്നെ. അടുത്ത കളർ കാണാം. നെക്സ്റ്റ് കളറ് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള റെഡ് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് കേട്ടോ. നല്ല തെളിഞ്ഞ റെഡാണ് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു റെഡ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കാണാം. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ലാവെൻഡർ ഷെയ്ഡാണ് കേട്ടോ. ഡാർക്കല്ല, നമ്മുടെ നോർമലി ഉള്ള ഒരു ലാവെൻഡർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഫാബ്രിക്കും കാര്യങ്ങളും ഒക്കെ സെയിം തന്നെ കണ്ടോ. ഈ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് പോലും ഇതൊന്നും ഒട്ടും നെല്ലടിക്കുന്നില്ല കേട്ടോ ഈ ഒരു മെറ്റീരിയലിൽ. പിന്നെ ലൈനിങ് വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാമെന്ന് മാത്രം. കുറച്ച് കട്ടിയിൽ നിൽക്കാൻ വേണ്ടി, വെയ്റ്റ്ലെസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണല്ലോ. അപ്പോൾ കുറച്ച് കട്ടി വേണം, അല്ലാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നൈസായിട്ട് പോലെ തോന്നുന്ന ഇടുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഉള്ളവർക്ക് നമുക്ക് ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോഴും ഓവർ വെയ്റ്റ് വരുന്നില്ല കേട്ടോ. നമുക്ക് ലൈനിങ് ക്രേപ്പ് ലൈനിങ്ങോ കോട്ടൺ ലൈനിങ്ങോ രണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഈ ഒരു ഡെൽറ്റ ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കാണാം. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ബ്ലാക്ക് പോലെ തോന്നുന്നില്ല കേട്ടോ, എന്നാൽ നല്ല ഡാർക്കും ആണ്. നല്ലൊരു ഷെയ്ഡാണ് ബോട്ടിൽ ഗ്രീനിൻ്റെ, നല്ലൊരു കളറായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്രഷ് എന്ന് പറഞ്ഞാൽ കണ്ടോ ഫുള്ളി ഇങ്ങനെ ചുളുക്ക് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അംബ്രല്ല സ്കേർട്ടൊക്കെ അടിക്കാനും വിടുത്ത് കൂടിയതായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള സ്കേർട്ടൊക്കെ അടിക്കാൻ നല്ല സൂപ്പർ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. കൂടാതെ നമുക്ക് നോർമലി ഉള്ള ടോപ്പും കോട്ട് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് ഒരുപാട് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ബ്ലൗസ് ആക്കാനൊക്കെ, പ്രിൻ്റഡ് ബ്ലൗസ് ആക്കാനും ഒക്കെ ആയിട്ട് എല്ലാവരും എടുക്കുന്നുണ്ട് ഈ ഒരു മെറ്റീരിയൽ. അപ്പം നമുക്കിനി നെക്സ്റ്റ് കളർ നോക്കാം.
നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനും പറ്റിയൊരു കളറാണ് കേട്ടോ. നല്ല ഡാർക്ക് ആയിട്ടുള്ള ഇതൊക്കെ പ്ലെയിൻ ആയിട്ട് ചെയ്തിട്ട് ചെറിയ വർക്കൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു കളറിലൊക്കെ. അതുപോലെ തന്നെ നേരത്തെ കാണിച്ച ഈ മെറൂണിലും എല്ലാ കളറിലും പ്ലെയിൻ വരുന്നതിൽ നമുക്ക് വർക്കൊക്കെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വർക്കൊക്കെ ചെയ്തത് ഇങ്ങനെ കിട്ടുമല്ലോ നെക്കിനൊക്കെ, അങ്ങനെയൊക്കെ മേടിച്ചിട്ട് പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് അടിച്ചു പിടിപ്പിച്ചാലും മതി കേട്ടോ, നല്ല രസമുണ്ടാവും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കളർ കാണാം. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പേസ്റ്റൽ കളറൊക്കെ അല്ലേ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നല്ല ലൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അന്ന് നല്ല റെയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡല്ലേ, അധികം പേർക്കൊക്കെ ഇല്ലാത്തൊരു കളറാണ് കേട്ടോ. നല്ലൊരു കളറായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയലിൽ വന്നപ്പോൾ. ഇങ്ങനെ ചുളുക്കും കൂടെ വന്നപ്പോൾ നല്ലൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനും പറ്റിയൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ ചുളുക്ക് ചുളുക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഷർട്ടിനൊക്കെ നല്ലൊരു പറ്റിയ മെറ്റീരിയലാണ്. പിന്നെ നെക്സ്റ്റ് കളർ ലാസ്റ്റ് വൺ വരുന്നത് നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. പ്യുവർ വൈറ്റ് അല്ല, കുറച്ച് ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മെറ്റീരിയലൊക്കെ സെയിം തന്നെ, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഈ ഒരു മെറ്റീരിയലിൽ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ. ഈ ക്രഷ് മെറ്റീരിയലിൽ ഡെൽറ്റ ക്രഷ് ക്രഷ് നമ്മൾ ഇതിനു മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടാവും കേട്ടോ കുറേ പേരൊക്കെ. അത് കുറച്ചും കൂടെ വെയിറ്റ് വരുന്ന മെറ്റീരിയലാണ്. ഈ ഡെൽറ്റ ക്രഷ് എന്ന് പറയുന്നതാണ് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ മെറ്റീരിയൽസ്. പ്രിൻ്റഡ് ആയിട്ടുള്ളതും പ്ലെയിൻ ആയിട്ടുള്ളതുമായിട്ടുള്ള ഡെൽറ്റ ക്രഷ് ഫാബ്രിക്കാണ് നമ്മളിന്നെല്ലാം കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ റേറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. പിന്നെ ബൾക്കായിട്ട് എടുക്കുമ്പോഴുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ നമ്മൾ ഡെലിവറി ചെയ്യുക. അതായത് അപ്പം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരും കേട്ടോ മെറ്റീരിയൽ. ഒരു 3 ദിവസത്തിനുള്ളിലൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ദൂരമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 5 ദിവസമൊക്കെ വരെ ആവാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസുമായി ഞാൻ വീണ്ടും വരും. ഓക്കെ ബൈ.